നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യമെങ്ങും കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ മെയ് 3 വരെ ലോക്ക്ഡൌൺ നീട്ടിയതായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിച്ചത്. നിർണായക പോരാട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. നമ്മൾ സ്വീകരിച്ച മാർഗം നമുക്ക് ഏറ്റവും യോജിച്ചതാണ്. ലോക്ക്ഡൌണിൻ്റെ ഗുണം രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ വിലപ്പെട്ടതാണ്. ഇതിന് വലിയ വില നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ജീവനാണ് അതിനേക്കാൾ വില. അതിനാൽ ഒരാഴ്ചത്തെ കർശന നിയന്ത്രണം ഉൾപ്പെടെ 19 ദിവസത്തേക്ക് കൂടി ലോക്ക്ഡൌൺ നീട്ടിയേ തീരുമെന്നും പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയെ വിശദീകരിച്ചു. എങ്കിലും ചില ഇളവുകൾ ലോക്ക്ഡൌണിൻ്റെ 2ാം ഘട്ടത്തിൽ നൽകുമെന്ന സൂചനയും പ്രധാനമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. നിലവിലെ കടുത്ത നിയന്ത്രണങ്ങൾ 20 വരെ തുടരും. അതിനുശേഷം ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകാത്ത സംസ്ഥാനങ്ങൾക്ക് ഉപാധികളോടെ ഇളവുകൾ അനുവദിക്കാനാണ് അനുമതി നൽകുകയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇളവുകൾ നിബന്ധനകൾക്ക് വിധേയമാകുമെന്നും സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടായാൽ ഇളവുകൾ പിൻവലിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കുറയുന്ന സംസ്ഥാനങ്ങൾക്ക് അടിയന്തര സേവനങ്ങൾ പുനരാരംഭിക്കാമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ലോക്ക്ഡൌൺ തുടരുന്നത് കർഷകർ, ദിവസവേതനക്കാർ, കൂലിത്തൊഴിലാളികൾ എന്നിവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതിനാൽ കർഷകരെ ബാധിക്കാത്ത രീതിയിൽ സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് ഉടമകൾ കരുണയോടെ പെരുമാറണമെന്നും അവരെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പുറത്താക്കരുതെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 20 ശേഷം സ്ഥിതി വിലയിരുത്തി ഉപാധികളോടെ ഇളവുകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കും. വിശദമായ മാർഗരേഖ നാളെ പുറത്തിറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ കേരളത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നത് സംബന്ധിച്ച് നാളെ പരിശോധിക്കുമെന്നും മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു. ചന്തകളിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് പരിശോധിക്കും. തോട്ടമേഖലയിൽ തമിഴ്നാട് തൊഴിലാളികൾ വരുന്നത് തടസ്സമാണ്. നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി മൊയ്തീൻ വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ മാസം 25 പ്രഖ്യാപിച്ച 21 ദിവസത്തെ ആദ്യഘട്ട ലോക്ക്ഡൌൺ ഇന്ന് അർദ്ധരാത്രി അവസാനിക്കേണ്ടതായിരുന്നു. സംസ്ഥാനങ്ങളുടേത് ഉൾപ്പെടെ വിവിധ ആളുകളിൽ നിന്നുള്ള അഭിപ്രായം അനുസരിച്ചാണ് ലോക്ക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് പടരുമ്പോഴും രാജ്യത്തെ രക്ഷിച്ചത് ജനങ്ങളുടെ ത്യാഗമാണ്. അനുസരണയുള്ള പടയാളികളെ നമിക്കുന്നു. യുദ്ധം ഇതുവരെ ജയിച്ചു. ഭക്ഷണം, യാത്ര എന്നിങ്ങനെ ജനങ്ങൾക്കുണ്ടായ പ്രയാസം മനസ്സിലാക്കുന്നു. ഉത്സവങ്ങൾ മാതൃകാപരമായി ആഘോഷിച്ചു. മുൻകരുതൽ സഹായിച്ചു. രോഗം റിപ്പോർട്ട് ചെയ്യും മുമ്പേ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം തുടങ്ങിയിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റ് രാജ്യങ്ങൾ നേരിട്ട പ്രയാസങ്ങളും നടപടികളും നാം കണ്ടതാണ്. യാത്രാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കി. 550 രോഗികൾ മാത്രമുള്ളപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നിലവിൽ ഇന്ത്യയുടെ നില വികസിത രാജ്യങ്ങളെക്കാൾ മെച്ചമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക തകർച്ചയുണ്ട്, പക്ഷേ ഇത് ജീവനേക്കാൾ വലുതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ മുതിർന്നവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ആരോഗ്യസേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുക, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ പിരിച്ചുവിടരുത്, കോവിഡിനോട് പൊരുതുന്ന ആരോഗ്യ പ്രവർത്തകരെ ബഹുമാനിക്കുക തുടങ്ങിയ 7 കാര്യങ്ങൾക്ക് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.